വാർഷികത്തെ അനുബന്ധിച്ച് നമ്മുടെ കടയിലെ പൂജകൾ നടന്നു വരികയാണ്. ഇരുപത്തിയൊന്നാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൂജകൾ നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ പരിശീലനത്തിലെ നമ്മളിപ്പോ എല്ലാവരും കളി പരിശീലിക്കുന്നുണ്ട്. നമ്മുടെ പരിശീലനത്തിന്റെ ക്വാളിറ്റിയും അതുപോലെ അതിന്റെ രീതിയും എല്ലാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മീറ്റിംഗ് ഇവിടെ വിളിച്ചു കൂട്ടിയുണ്ടായി. ആ മീറ്റിംഗിന്റെ ഭാഗമായി പുതിയതായ കുറച്ച് അജണ്ടകളും കുറച്ച് നിയമങ്ങളും നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ബഹുമാന്യായ ഗുരുനാഥൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സീനിയർ ശിഷ്യന്മാരുടെ നേതൃത്വത്തിൽ കുറച്ച് നിബന്ധനകളും പുതിയ നിയമങ്ങളും നമ്മൾ പുതിയതായി കൊണ്ടുവരികയാണ്. എല്ലാവരുടെയും പഠനത്തിന്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി അത് സഹായിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഈ കളരിയിലെ ഗുരുനാഥൻ മലബാർ വാസ്തവത്തിലൂടെ പ്രിയപ്പെട്ട മകൻ ശ്രീ ശിവകുമാർ ഗുരുക്കൾ, അദ്ദേഹത്തിന്റെ പത്നി ഡാൻസ് ടീച്ചർ കൂടിയായ ടീച്ചർ, സീനിയർ ബ്രിജേഷ് ഗുരുക്കൾ, ആലപ്പുഴയിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഉൾപ്പെടെ നിരവധി കളരി പ്രൊമോട്ട് ചെയ്യുകയും ഈ കളരിയെ ഈ ലോകത്തിൽ തന്നെ പുതിയൊരു തലത്തിലോട്ട് മാറ്റാൻ വേണ്ടി മുഖ്യമായി നിൽക്കുന്ന ബ്രിജേഷ് ഗുരുക്കൾ, അതുപോലെ തന്നെ സീനിയർ സ്റ്റുഡൻസായ ശ്രീ സന്ദീപ് സുന്ദർ, പ്രിയപ്പെട്ട ഗുരുക്കളുടെ മകൻ അഭിനവ് ശിവൻ, സീനിയർ ശിഷ്യന്മാരായ ശ്രീ കൃഷ്ണൻ, അതുപോലെ തന്നെ ശ്രീ അനസ്, ശ്രീ മാടമട ശിബു, വിഷ്ണു, ശ്രീ ബിനീഷ്, ശ്രീ ഉണ്ണികൃഷ്ണൻ, മുതിർന്ന റോബിൻ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികളായിട്ടുള്ള ശ്രീ അശോകേട്ടൻ സ്വാമി, ശ്രീ ജോർജി ജോർജ് ചേട്ടൻ, ഗണേശൻ അഭ്യുദദേവം, അതുപോലെ തന്നെ റിയ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കളരി വിദ്യാർത്ഥികളെ, അവരുടെ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഈ കാലഘട്ടത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് കളരി പയറ്റ്. അതിനെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഗുരുക്കളുടെ നേതൃത്വത്തിൽ വളരെ നല്ലൊരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഈ കളരിയെ വാനോളം ഉയർത്തി നമ്മുടെ പഴയ കളരിപ്പയറ്റിനെ ഈ സമൂഹത്തിലും ഈ കേരളത്തിലും ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് പറയാം. ഈ കാലഘട്ടത്തില് ഒരുപാട് അസുഖങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കളരിയുടെ പ്രസക്തി കൂടി വരികയാണ്. കാരണം ഡോക്ടർമാർ ഉൾപ്പെടെ ഉള്ളവര് ഇപ്പൊ ഈ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഉറപ്പായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ആയോധന കല കളരി പോലെ പ്രത്യേകിച്ചും വടക്കൻ സമ്പ്രദായത്തിലുള്ള കളരിപ്പയറ്റ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ഇതൊരു നല്ലൊരു സമ്പ്രദായമാണ്. ഈ കളരിപ്പയറ്റ് ഉറപ്പായിട്ടും നമുക്ക് അസുഖങ്ങൾ വരുത്തില്ല. നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളാണ്, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരുപാട് ഗുണങ്ങളാണ് ഈ കാലഘട്ടത്തിൽ. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഗുരുക്കളുടെ നേതൃത്വത്തില് ഇപ്പൊ സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാട് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അവർക്കൊന്നും ഈ പറയുന്ന രീതിയിൽ സമയത്തിന്റെ ഒരു കുറവുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പരിഹരിക്കുവാനും പുതിയ രീതിയിൽ ഈ പ്രാക്ടീസിനെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ മുഖ്യമായിട്ടും ഗ്രൂപ്പുകളുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിപ്പം എ ബി ജി സീനും കളരി നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഇനിയും കുറേ വരാനുണ്ട്. എന്നിരുന്നാലും ഇവിടെ വന്ന എല്ലാവർക്കും, ഇവിടെ വന്ന കളരി വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഞാൻ കളരിയിൽ സ്വാഗതം പറയുകയാണ്. തുടർന്ന് ഇതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ ഗുരുനാഥനെ മൈക്ക് ഞാൻ കൈമാറി. ഗൗരവമായ പരിശീലനത്തിലേക്ക്
ബ്രിട്ടീഷ് ഭരണകാല സമയത്ത് ഈ കല ഒന്നു പ്രാവശ്യം നിയമ മുഖേന വിലക്കുന്നു. ആയുധ കൈവശ നിയമം പിന്നെ പരിശീലനത്തിന് നിയമങ്ങൾ കൊടുക്കുന്ന ഈ വിലക്ക് കാരണം 20 അന്ന് ഇത് നേരിട്ട് പഠിപ്പിക്കുന്ന വിഷയങ്ങളും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ കോട്ടകൾ കണാകാരം കുരുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ സമയത്ത് കൃഷിഭൂമി ഒക്കെ ആയിരുന്നു അതൊക്കെ ചോദിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമൊക്കെ ഒരുക്കിയിരുന്ന ഈ കല നിലനിൽപ്പിനെ ചോദിക്കുന്ന അവസ്ഥ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അന്ന് ഉണ്ടായിരുന്ന 100 ഏക്കർ സ്ഥലം നിൽക്കുകയും ആ പൈസ കയ്യിൽ വെച്ച് അന്ന് നിലനിൽക്കുന്ന എല്ലാ ശേഖരം ആ ഭാഗമായിരുന്ന ഇപ്പം ആർപ്പിൽ കൈ സമ്പ്രദായം പിന്നെ പിള്ളതാങ്ങി മുരിശ്ശേരി ഇങ്ങനെ പല സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നു. അപ്പൊ ഇതെല്ലാം വടക്കൻ മലബാറുമായിട്ട് ബന്ധപ്പെട്ടുന്ന ശൈലികളായിരുന്നു. അപ്പൊ ഇതെല്ലാം അന്യം നിന്ന് പോകണം. അതായത് അന്ന് പരിശീലിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ മിലിറ്ററി വന്നിട്ട് ഈ തോക്കിന്റെ ബലത്തിൽ അന്ന് വളയും പറഞ്ഞിട്ട് ഇവരെ തോക്കിന്റെ നേരിൽ തന്നെ കൊണ്ടുപോയി ഇവരുടെ ചില ദ്വീപുകളിലൊക്കെ കൊണ്ടുപോകാം. അതുപോലെ ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും കൈകൾ വെട്ടുക. കാരണം ആ സമയത്ത് ഈ യുദ്ധ സമ്പ്രദായത്തിനകത്ത് ഇവര് ഈ തോക്കിന്റെ ഉപയോഗങ്ങൾ കൂടുതൽ നമ്മുടെ ആ ഭാഗത്ത് അറിയില്ല. അങ്ങനെയുള്ള വിലക്കുക ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ചെയ്യാ സമയത്താണ് ഇത് പല രീതിയിൽ, അതായത് നമ്മളെ കൃഷി ആയുധങ്ങളുടെ രീതിയിലൊക്കെ ഇപ്പം കട്ടിയടിക്കുന്ന സമ്പ്രദായം അതെല്ലാം ഭീഷണികളുടെ രീതിയിലൊക്കെ ഗോപ്യമായിട്ട് ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്നവർ അന്ന് ഗുരുക്കന്മാർ ഒത്തിരി പണിപ്പെട്ടിട്ടുണ്ട് ഒത്തിരി പേര്. അതിൽ ഏറ്റവും പ്രധാനനായിരുന്നു കണാരംകുരുക്കൾ. ഈ കണാരംകുരുക്കൾ ഇത്രയും അദ്ദേഹത്തിൻ്റെ ഈ മുതൽ പാരമ്പര്യമായിട്ടുള്ളതെല്ലാം കൊടുത്തതിന് ശേഷം അന്ന് നിലവിലിരുന്ന തുളുനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി സന്ദർശിച്ച് അവിടെയുള്ള സ്ഥലം കളരികളിൽ കൂടെ ഗുരുക്കന്മാർക്കെല്ലാം ഈ ദക്ഷിണകൾ കൊടുത്ത് അവരുടെ അവർക്ക് നിലനിന്ന പഠിച്ചിരുന്ന പഠിപ്പിച്ചിരുന്ന ഈ വിദ്യകളെല്ലാം അദ്ദേഹം കയ്യിൽ അത് സ്വായത്തമാക്കി. അങ്ങനെ അദ്ദേഹം തലശ്ശേരി ഒരു കളരിയുടെ ആദ്യമായി ആ സമയത്ത് അദ്ദേഹത്തിന് അന്ന് നിലനിന്നിരുന്നു. ഇന്ന് നമ്മൾ ഇവിടെ എവിടെ കൊല്ലുക, ലോക്കിടുക, മർമ്മത്തിൽ കുത്തി കൊല്ലുക, അതായത് സാധ്യമായിട്ടുള്ള ഒരു കാര്യം പ്രചരിപ്പിക്കുന്നില്ല. എന്താണ് ഈ കല എന്നതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് നൽകുന്നില്ല. ഇതിനെ മറ്റുള്ള മാർഷൽ ആർട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള കലകളുടെ അറ്റയോ മറ്റുള്ള ആചാര്യന്മാർ ലോകത്ത് നിലവിലുള്ള പല മറ്റുള്ള കുംഫുവിന്റെ ഒക്കെ പാരമ്പര്യങ്ങളുണ്ട് അവരുടെ ഒക്കെ അടുത്ത് അതിൻ്റെയൊക്കെ അമ്മയായിട്ടുള്ള ഈ കലയെ ഉയർത്തിപ്പിടിക്കാതെ വേണ്ടതിൽ പരിശീലനങ്ങളില്ലാതെ ഗുരുപാരമ്പര്യങ്ങളിലുള്ള നന്മയില്ലാതെ ഇതെല്ലാം കാണിച്ചു ഇതിൻ്റെ എല്ലാം ഒരു ഒരു അയോധന ശൈലി, അതായത് യുദ്ധകല എന്നുള്ള ലൈനിൽ മാത്രം ഒരു കുറച്ച് കാര്യങ്ങൾ അതെല്ലാം കടമെടുക്കുന്ന മറ്റുള്ള മാർഷൽ ആർട്സിൻ്റെ മൂവ്മെൻസുകളൊക്കെ കടമെടുത്ത് അത് മുഴുവൻ അങ്ങനെ ഒരു മോശമായ അവസ്ഥയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇപ്പം നമ്മൾ പാരമ്പര്യമായിട്ട് 12 പഠിച്ച ആൾക്കാർ പഠിച്ചിട്ട് ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് 6 നമ്മുടെ അംഗസാധകം അതായത് കാലിൻ്റെ പ്രയോഗങ്ങൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന ഏതെങ്കിലും എല്ലാ രീതികളും കാലുകൊണ്ട് ചെയ്യാൻ പ്രാപ്തിയുള്ളവർക്കിനെ ചവിട്ടി ഒഴിയാൻ പഠിപ്പിക്കാവുള്ളൂ എന്നുള്ള ഒരു തത്വമുണ്ട്. അതെന്ന് വെച്ചാൽ കൈകൊണ്ട് ചെയ്യാണോ കാലുകൊണ്ട് ചെയ്യാണോ തിരിച്ചറിയാൻ പറ്റും. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അപ്പൊ അത് കൈമോശം വന്ന് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഈ അത് ആ മഹാഗുരുനാഥിൽ നിന്ന് ഈ കല അദ്ദേഹം എല്ലാ ശൈലികളും ഒരുപോലെ പറഞ്ഞു കൊടുത്ത ആളാണ് സി വി നാരായണൻ നായർ. സി വി എന്ന് പറയുന്ന വാക്കിന് ചമ്പാടൻ വീട്ടിൽ നാരായണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ
മഹാപാലം എടുപ്പിന് അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യന്മാര് ആണ് കേരളത്തിലുടനീളം വന്നിട്ട് വരികൾ പരിശീലിപ്പിച്ചത്. അതില് ഒരു 5 താവഴികൾ ഇന്ന് കേരളത്തിലുടനീളമുണ്ട്. അതിലൊന്ന് ആണ് അച്ഛനും വലിയച്ഛനും വളർന്ന നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന പാരമ്പര്യം. ഞങ്ങൾക്ക് തിരുവനന്തപുരം നാരായണ ഗോതമ്പ ഗുരുക്കളുടെ സത്യാട്ടനാണ് അവിടെ നടക്കാവ്, പാലക്കാട് നാട് ഗുരുക്കള്, വാരനാട് ഗുരുക്കള്, അച്ഛൻ്റെ ഗുരുനാഥനായിരുന്ന അതിൽ ഗോപാല ഗുരുക്കളുടെ ഇങ്ങനെ ഈ പാരമ്പര്യങ്ങൾ നിലനിർത്തുന്നു. സീവിയർ എന്ന് പറയുന്ന ശൈലി ഇങ്ങനെ ഒരു ഒരു ശക്തമായ അടിത്തറ കൂടിയിട്ടുള്ള ഒരു ടീമിനെ അന്ന് വാർത്തെടുക്കുകയും അത് അതിന് പ്രത്യേക സിലബസ്, ഇപ്പൊ നമ്മൾ എവിടെ പോയാലും അങ്ങനെ ഒരു സിലബസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോയി സംഭവം പരിശീലിച്ചു കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ശൈലി, പക്ഷെ ഇതിനകത്ത് അങ്ങനെ ശൈലിയോട് കൂടി കൊണ്ടുവരികയും ചെയ്തു. അതിൽ നമ്മൾ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ എം വി ജി എന്ന് പറഞ്ഞ മലബാർ വാസ്തവ ഗുരുക്കൾ ട്രഡീഷൻ എന്ന് പറഞ്ഞ് നമ്മൾ തനതായ രീതിയിൽ മാറ്റി. ഇപ്പൊ എല്ലാത്തിനകത്തും വളരെ ചികിത്സയുണ്ട്, ചികിത്സ മറ്റുള്ള ആയുർവേദത്തിന് പോലെയല്ല. അപ്പൊ അതിനകത്തൊക്കെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയിട്ട് പരിശീലനകത്ത് കുറച്ച് ഇതിന് ഈ കളരിപ്പേരിനകത്ത് സംബന്ധിച്ച് ഇതിനകത്ത് മെയ് അഭ്യാസം ഉണ്ട്, കോലത്തായി കൈ കൊണ്ടുള്ള ആയുധങ്ങളുടെ അഭ്യാസം ഉണ്ട്, അതുപോലെ തന്നെ ആയുധങ്ങളുടെ കൂടുതൽ പ്രയോഗങ്ങളും കൂടുതൽ സിലബസ് ഉള്ളതാണ്. ഇതിൽ ഡിഫൻസ് ആയിട്ടുള്ള മൂവ്മെന്റ്സുകൾ ഇതിനകത്തൂടെ കടന്നു പോകുന്നതാണ്. തനതായിട്ടത് മാറ്റി അതിനകത്ത് പ്രത്യേകമായ പരിശീലനങ്ങൾ കൊടുക്കേണ്ട കാലഘട്ടത്തിലേക്ക് മറ്റുള്ള മാർഷൽ ആർട്സ് എല്ലാം അതിന് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമായി വരുമ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ നമ്മൾ മാറ്റം വരുത്തി കുറച്ച് വൃങ്കയും കൊടുക്കുമ്പോൾ അതിന് ഇതിനകത്ത് അതിൻ്റെ അതിൻ്റെ അന്തസ്ഥാനത്തിൽ കൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നു പോകുന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഈ ഇപ്പോൾ അടുത്ത് വരുന്ന സിലബസ് സമയങ്ങളിൽ അതിനൊരു ഗ്രൂപ്പായിട്ട് നമ്മുടെ ഗ്രൂപ്പ് കുട്ടികളെ തിരിച്ചു വന്നു അതിന് പ്രത്യേക ക്ലാസ്സുകൾ, ബി അഭ്യാസത്തിൻ്റെ സമയം, അതുപോലെ ആയുധാഭ്യാസങ്ങളുടെ ഒരു സമയം, അതിൻ്റെ അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ അവർക്ക് അതിൻ്റെ ഒരു ബോധവൽക്കരണം, ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയുള്ള ഒരു അറിവ്, ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ അറിവുണ്ടാകും. ഇപ്പം നമ്മൾ യോഗ ചെയ്യുന്നു, മറ്റുള്ള കളരികൾ, ഇപ്പം ആയോധന കല എന്ന അതിൻ്റെ പേര് ആയോധന. ഈ ആയോധന കല പഠിക്കണമെങ്കിൽ 12 വർഷത്തിൻ്റെ ആവശ്യമില്ല. ഒരാളെ നമുക്കൊരു ആയോധന കൊണ്ട് യുദ്ധമാണ്. അപ്പോൾ ഒരാളെ ഒരു ഒരു നമ്മൾ കീഴ്പ്പെടുത്തേണ്ട ഒരു സംഭവങ്ങളാണ് പഠിക്കുന്നത്. കൂടുതൽ ഒരു വർഷമൊക്കെ പ്രാക്ടീസ് ചെയ്താണ്, നല്ല മനസ്സുണ്ടെങ്കിൽ അത്രയും തന്നെ വേണം. കുറച്ച് മനസ്സില്ലാത്ത ആളാണെങ്കിൽ ഒരു വർഷം, അല്ലെങ്കിൽ ഒട്ടും മനസ്സില്ലാത്ത ആളാണെങ്കിൽ 1-2 വർഷം കൊണ്ടൊക്കെ അങ്ങനത്തെ ഒരു നമ്മുടെ എയിമിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഈ ആക്രമണ പ്രത്യാക്രമണം എന്നുള്ള ശൈലിയിലേക്ക് മാത്രം. പക്ഷേ അത് നമ്മുടെ മനസ്സിനെ അടക്കുന്നതല്ല ഒരിക്കലും. അതെപ്പോഴും നമ്മൾ ഒരു ആക്രമണ പ്രത്യാക്രമങ്ങളുടെ മാനസികാവസ്ഥയെ മാത്രം നിലകൊള്ളൂ, അതിനപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. അത് നമുക്ക് ഒരിക്കലും സമാധാനം തരികയില്ല. കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ സംസാരിക്കുമ്പോഴോ നമ്മുടെ മുന്നിൽ വരുന്നവരെല്ലാം തന്നെ നമ്മൾ ശത്രുക്കളായി മാറും. ചിലപ്പോൾ ഒരാൾ നമ്മളെ നോക്കുന്നു വളരെ സ്വാഭാവികമായിട്ട് നോക്കുന്നതായിരിക്കും, അയാളുടെ രീതി അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ജീവൻ എന്തോ ഒരു ദേഷ്യത്തിൽ പോകാം, ഇവരോട് പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ഈ ആർട്ടുകളിൽ. അപ്പൊ അതുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ഈ 12 വർഷം എന്ന് പറഞ്ഞാൽ ഇതിന് ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഒരു സ്പിരിച്വൽ വേ, സ്പിരിച്വൽ വേ എന്ന് പറയുമ്പോൾ ആരും ഇതൊരു എന്താ പറയുന്നത് ഒരു ഭക്തി മന്ത്രമൊക്കെ ആയിട്ട് ചേർന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. സ്പിരിച്വൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിനെ നന്മയിലേക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതാണ് സ്പിരിച്വൽ. അത്ര തന്നെയുള്ള അർത്ഥം. ഇനി അത് തന്നെ അതിന് മതത്തിന്റെ പലതായ വഴികൾ കൂടെ സഞ്ചരിക്കണം, സഞ്ചരിക്കുമ്പോൾ അങ്ങനെ സഞ്ചരിക്കാം, അല്ലാതെ സഞ്ചരിക്കാം. അപ്പം അതിന് നമ്മുടെ ശരീരം ഒരു ഉപാധി തന്നെയാണ്. ആ ശരീരത്തിൽ കുറേ വിഷയങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാതെയും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെയും. അപ്പൊ ഈ നിയന്ത്രണങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യയാണ് കളരി. കളരിപ്പേ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം കലോരിക എന്ന സംസ്കൃത ഭാഷ വരുന്ന, അതായത് സംസ്കരണം, കളകളെ നശിപ്പിക്കുന്ന സ്ഥലമാണ് കളരി. കളകൾ എന്ന് പറയുന്നത് ശരീരത്തിന്റെ മനസ്സിനെ ഉണ്ടാകുന്ന കളകളെ നശിപ്പിച്ച് യഥാർത്ഥ വിത്ത് മുളപ്പിച്ചു കൊണ്ടുവരിക. യഥാർത്ഥ വിത്ത് മുളപ്പിച്ചു കൊണ്ടെന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനായിട്ട് രൂപപ്പെടുത്തിയെടുക്കുക. അപ്പൊ അങ്ങനെ അത്രയ്ക്കും അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥങ്ങളുള്ള ഒരു കലയാണ്. അതാണ് ഇപ്പൊ BBC 10 വർഷം മുമ്പ് ഇതിനെപ്പറ്റി പഠനം നടത്തി. പഠനം നടത്തിയെന്ന് വെച്ചാൽ ഇത് എവിടെയാണ് ഈ മാർഷൽ ആർട്സ് തുടങ്ങിയത് എന്ന് പഠനം നടത്തി. അവർ കണ്ടെത്തിയത് ഇത് വടക്കൻ മലബാറിലാണ് ഇത് ഇതിന്റെ തുടക്കം. ആയോധന കലകളുണ്ട്. അങ്ങനെ ദ വേ ഓഫ് ദ വാരിയർ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി BBC. അതിനകത്ത് അവർ ആദ്യം കൊടുത്തിരിക്കുന്ന മുക്കാൽ ഒരു അര സമയത്തോളം കൊടുത്ത കളരിപ്പേറ്റ് ദ മദർ ഓഫ് ഓൾ അതർ മാർഷൽ ആർട്സ്. ഇത് വിദേശി കണ്ടെത്തി പറഞ്ഞാൽ പോലും, സാധാരണഗതിക്ക് എല്ലാം വിദേശി കണ്ടെത്തി പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. പക്ഷേ കളരിയുടെ കാര്യത്തിൽ അതുപോലും അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ നമ്മളെ നമുക്ക് എല്ലാം ഇപ്പൊ ഇവിടെ പുറമേ നിന്ന് വരുന്ന ഫോറിൻ എന്ന് പറഞ്ഞ സാധനത്തിന്റെ കൂടെ വായിക്കുന്ന ഒരു മാനസികാവസ്ഥ ഒന്നുമുണ്ട്. അത് ഭരണാധികാരികളാണെങ്കിലും ശരി, അതിന് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം
സഹായം കാര്യങ്ങളും കൊടുക്കുന്നില്ല. ഇപ്പൊ മറ്റുള്ള ബ്രേക്ക് ഡാൻസ് അടക്കം വന്ന് നാഷണൽ ഗെയിംസിൽ വന്നു പോയതിലും വന്നു, മറ്റുള്ള ഇന്നലെ വന്ന ഏറുമെന്ന് തുടങ്ങും, ഇതെല്ലാം വന്നപ്പോഴും കണ്ടിപ്പേറ്റ് പല വിഷയങ്ങൾ കൊണ്ട് ഇങ്ങനെ തള്ളി നിലനിർത്തുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് സ്പിരിച്വൽ വഴി എന്ന് പറയുമ്പോൾ ഇത് ആക്റ്റീവ് മെഡിറ്റേഷൻ. നമ്മൾ കാലുകൾ മെയ്പ്പറ്റ ചെയ്യുമ്പോൾ സൂക്ഷ്മമായിട്ട് നമ്മുടെ ശരീരചലനങ്ങളെ നിരന്തരമായിട്ട്